വെൽക്കം ടു പി എസ് സി എഡ്യൂ വേൾഡ്. കേരളം അടിസ്ഥാന വിവരങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ഒരു കാലത്ത് പഴി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പഴയങ്ങാടി. ഒരു കാലത്ത് പഴി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പഴയങ്ങാടി. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ചുറ്റമ്പലമില്ലാത്ത ഏക ക്ഷേത്രമാണ് ഓച്ചിറ. തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലമായ വടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലമായ വടകര കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടിണിജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലൻ. പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ. കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായിക്കര. കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായിക്കരയാണ്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃക്കാക്കര. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം തൃക്കാക്കരയാണ്. ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഭരണി എന്നറിയപ്പെടുന്നത്? കൊടുങ്ങല്ലൂർ. ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഭരണി എന്നറിയപ്പെടുന്നത്? കൊടുങ്ങല്ലൂർ. ആംഗല സാമ്രാജ്യം രചിച്ചത് ആരാണ്? എ ആർ രാജരാജവർമ്മ. ആംഗല സാമ്രാജ്യം രചിച്ചത് എ ആർ രാജരാജവർമ്മയാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ രചനയാണ്? കുമാരനാശാൻ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ രചനയാണ്? കുമാരനാശാൻ. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം 1881. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷമാണ് 1881. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം 1904. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം 1904. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട വർഷം 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട വർഷമാണ് 1910. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? തവനൂർ. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? തവനൂർ. ക്രിസ്തു ഭാഗവതം രചിച്ചത് ആരാണ്? പി സി ദേവസ്യ. ക്രിസ്തു ഭാഗവതം രചിച്ചത് പി സി ദേവസ്യയാണ്. തിരുവിതാംകൂറിൽ നിയമസഭ സ്ഥാപിതമായ വർഷം 1888. തിരുവിതാംകൂറിൽ നിയമസഭ സ്ഥാപിതമായ വർഷമാണ് 1888. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഏത് ജില്ലക്കാണ്? കണ്ണൂർ. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കണ്ണൂരിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ലയാണ് കോഴിക്കോട്. കൊച്ചി മേജർ തുറമുഖമായ വർഷം 1936. കൊച്ചി മേജർ തുറമുഖമായ വർഷമാണ് 1936. തോൽവിറക് സമരം നടന്ന വർഷം 1945. തോൽവിറക് സമരം നടന്ന വർഷമാണ് 1945. കേരളത്തിൽ ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണ രീതി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നൊരു സ്ഥാപനം കോസ്റ്റ് ഫോർഡ്. കേരളത്തിൽ ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണ രീതി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നൊരു സ്ഥാപനമാണ് കോസ്റ്റ് ഫോർഡ്. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കായംകുളം താപവൈദ്യുത നിലയം ഏതു ജില്ലയിലാണ്? ആലപ്പുഴ.
കായംകുളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷമാണ് 1847. കേരള പ്രസ് അക്കാദമി, ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് കേരള മീഡിയ അക്കാദമി, സ്ഥാപിതമായ വർഷം 1979. കേരള പ്രസ് അക്കാദമി അല്ലെങ്കിൽ കേരള മീഡിയ അക്കാദമി സ്ഥാപിതമായ വർഷമാണ് 1979. അഖിലാണ്ട മഹി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? പന്തളം കെ പി രാമൻപിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള. ഇന്ദുലേഖ രചിക്കപ്പെട്ട വർഷം 1889. ഇന്ദുലേഖ രചിക്കപ്പെട്ട വർഷമാണ് 1889. നിർമ്മിതി കേന്ദ്ര എന്ന സ്ഥാപനത്തിൻ്റെ ഉപജ്ഞാതാവ് സി വി ആനന്ദബോസ്. നിർമ്മിതി കേന്ദ്ര എന്ന സ്ഥാപനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സി വി ആനന്ദബോസ്. ഇല്ലിക്കുന്നിലെ ബാസൽ മിഷൻ ബംഗാവിൽ 1845 സ്ഥാപിച്ച കല്ലച്ചിൽ നിന്നും 1847 രാജ്യസമാചാരം പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട്. ഇല്ലിക്കുന്നിലെ ബാസൽ മിഷൻ ബംഗ്ലാവിൽ 1845 സ്ഥാപിച്ച കല്ലച്ചിൽ നിന്നും 1847 രാജ്യസമാചാരം പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ആലുവ. കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റിയാണ് ആലുവ. കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളാനിക്കര. കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളാനിക്കര. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവത്കരിച്ചത് ആരാണ്? പട്ടം താണുപ്പിള്ള. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവത്കരിച്ചത് പട്ടം താണുപ്പിള്ളയാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.